തമിഴ്നാട്ടിൽ നിന്നും ഇടുക്കിയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൂടെ കേരളത്തിലേക്ക് റേഷൻ അരി കടത്തുന്നത് തടയാൻ ഇരു സംസ്ഥാനങ്ങളും സംയുക്തമായി പരിശോധന തുടങ്ങുന്നു രണ്ട് സംസ്ഥാനങ്ങളിലെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തേക്കടിയിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം നാൽപ്പത് കിലോ അരിയാണ് തമിഴ്നാട്ടിൽ ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് മാസം തോറും സൗജന്യമായി നൽകുന്നത് ഈ അരി റേഷൻ കടക്കാർ ഇടനിലക്കാർക്ക് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കും ആഴ്ചതോറും ടൺ കണക്കിന് റേഷനരി അതിർത്തി കടന്നെത്തുന്നുണ്ട് ഇത്തരത്തിലെത്തുന്ന വെള്ളയരി തോട്ടം തൊഴിലാളികളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് രൂപ വരെ വില ഈടാക്കിയാണ് ഇടനിലക്കാർ തൊഴിലാളികൾക്ക് അരി വിൽക്കുന്നത് മൂന്നാർ മുതൽ ഏലപ്പാറ വരെയുള്ള മേഖലയിലാണ് റേഷനരി കച്ചവടം വ്യാപകമായിരിക്കുന്നത് ഇതിൽ നല്ലൊരു ഭാഗം നിറം ചേർത്ത് കുത്തരിയായും വിൽക്കുന്നുണ്ട് ഒരു കിലോ അരിക്ക് അഞ്ചു മുതൽ ഏഴ് രൂപ വരെ ഇടനിലക്കാർക്ക് ലാഭം കിട്ടുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇടുക്കിയിലെ ചെക്ക് പോസ്റ്റുകളിലൂടെ അരിക്കടത്ത് വ്യാപകമാണെന്ന പരാതി ഉയർന്നതോടെയാണ് ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസിലെയും തമിഴ്നാട് സിവിൽ സപ്ലൈസിലെയും ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് പരിശോധന കർശനമാക്കാൻ തീരുമാനിച്ചത് തമിഴ്നാട് പോലീസ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരും കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥരും ചേർന്ന് ജോയിന്റ് റെയ്ഡ് നടത്താനും ഇപ്പൊ ഉള്ള പ്രതികളുണ്ട് അത് ഇവിടെയുണ്ട് അവിടെ തമിഴ്നാട്ടിലൊക്കെ ഉള്ളവരുണ്ട് അപ്പൊ അവരുടെ ആ ഡീറ്റെയിൽസ് കൈമാറി അവരെ നിയമത്തിന് മുകളിൽ കൊണ്ടുവരാൻ വേണ്ട നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സംശയാസ്പദമായ സാഹചര്യത്തിലെത്തുന്ന വാഹനങ്ങളുടെ നമ്പർ വ്യക്തികളുടെ വിവരങ്ങൾ എന്നിവ ഉദ്യോഗസ്ഥർ പരസ്പരം കൈമാറും അതിർത്തി കടന്നെത്തുന്ന അരി ലോഡുകളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനൊപ്പം വിൽപ്പനക്കാരന്റെയും വാങ്ങുന്ന ആളുകളുടെയും വിവരങ്ങൾ ശേഖരിച്ച് ഉറപ്പുവരുത്താനുമാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം ഏഷ്യാനെറ്റ് ന്യൂസ് ഇടുക്കി